അപ്പോൾ മച്ചന്മാരെ വോക്ക് ആൻഡ് ട്രിപ്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബഹ്റിലെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്, കർക്കസാൻ ട്രീ ഗാർഡൻ അല്ലേ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫാമിലി ട്രിപ്പാണ്. എൻ്റെ ഫ്രണ്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്, പുറകിലുണ്ട്. അപ്പോൾ ഞങ്ങൾ കർക്കസാൻ ട്രീ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ മലയാളീസൊക്കെ ആ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ സുമതി വളവ് എന്നൊരു പേരാണ് ആ സ്ഥലത്തിന് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടുത്തേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തുമായാലും നമ്മൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പം മച്ചന്മാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഈ കർക്കസാൻ അതായത് സുമതി വളവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മനാമ അതായത് ബഹ്റിൻ ആ സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, 22 റൗണ്ട് അപ്പോട്ടാണ് നമുക്കിവിടെ ഉള്ളത്. 22 റൗണ്ട് അപ്പോട്ടാണ് അല്ലേ, 22 റൗണ്ട് അപ്പോട്ട്. അതിനകത്തെ 7-ാമത്തെ റൗണ്ട് അപ്പോട്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് വലതുവശത്തേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ മറക്കരുത്, 22 റൗണ്ട് അപ്പോട്ടുണ്ട്. അവിടുന്ന് 7-ാമത്തെ റൗണ്ട് അപ്പോട്ടിൽ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ സുമതി വളവ് അതായത് കർക്കസാൻ ട്രീ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ പോകുന്നത്. എന്തുമായാലും സ്ഥലം ഒന്ന് കാണാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, 22 റൗണ്ട് അപ്പോട്ട്. അപ്പം 7-ാമത്തെ റൗണ്ട് അപ്പോട്ടിൽ നിന്ന് റൈറ്റ് അത് മറക്കരുത് കേട്ടോ. നമ്മൾ സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ മറക്കരുത്. നമ്മൾ ഉദ്ദേശ സ്ഥലത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്, കർക്കസ ഗാർഡൻ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടഫായിട്ടുള്ള മരങ്ങളല്ലേ, നമ്മുടെ നാട്ടിലെ കടമരം പക്ക, നല്ല രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ മരം ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ കയറി കേട്ടോ. ശരിക്കും നമ്മുടെ നാട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡുണ്ടല്ലോ, ശരിക്കും നല്ല ഇരുട്ടായി കേട്ടോ, ഇരുട്ട് പോലെ തന്നെ. നല്ല വെയിലാണ് അപ്പുറത്തെ രണ്ട് സൈഡിലും, പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ദാ അതേപോലെ റോഡും. ചെറിയ ട്രക്കിംഗ് റോഡ് പോലാണ്, എന്നാൽ വലിയ അലമ്പുള്ള റോഡല്ല. രണ്ട് വണ്ടിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. എന്നാൽ രണ്ട് സൈഡിലും തിക്കി മരമാണ്. സുമതി വളവ് എന്ന് എന്തുകൊണ്ട് അതിന് പേര് വന്നു ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അതെന്താണ് മലയാളീസ് അങ്ങനെ ഒരു പേരുണ്ടാക്കിയെന്ന് അറിയത്തില്ല. ഇതൊരു അങ്ങനത്തെ ഒരു ഏരിയയാണ്, ഒരു എച്ചി പോലുള്ള ഏരിയ ഒക്കെ ഒരു തോന്നുമായിരിക്കും, ചിലപ്പം സന്ധ്യാസമയത്തൊക്കെ തോന്നുമായിരിക്കും. എന്നിട്ട് അപ്പുറത്തോട് കാണിച്ചുതരാം ഒന്നല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇനി സുമതി വളവെന്നോ രാജമോളമെന്നോ ഒക്കെ പറയുന്നത്. നോക്കേ അടിപൊളി സ്ഥലം, നോക്കേ പതുക്കെ പോകാം കേട്ടോ. നമുക്ക് പതുക്കെ പോകാം, അതൊക്കെ നല്ല അടിപൊളി ചള്ളയൊക്കെയാണ് കേട്ടോ. തണുപ്പ് സീസണിൽ വന്നാലും അത് തന്നെ. ഓ സൂപ്പറാണ് കേട്ടോ. കേറുപാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് മച്ചന്മാരെ. അടിപൊളിയാണ്, മലയാളീസൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അറബിക്സ് എല്ലാവരും ഉണ്ട്. നല്ല അടിപൊളി ഒരു ഈർമാടമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈർമാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. നോക്കേ കലിങ്കുണ്ട്, കലിങ്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാ ചെറിയ ഈർമാടം, ഈർമാടം എന്ന് പറയാം, എന്നാലും ഒരു ചെറിയൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. നോക്കേ വാവ് സൂപ്പറാണ് കേട്ടോ. നമ്മളെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വണ്ടിയെ പോയിട്ട് നമുക്ക് നടന്ന് നമുക്കുള്ള വിഷ്വൽസൊക്കെ കുറച്ച് എടുക്കാം.
അച്ചന്മാരെ ഇവിടെ നല്ലൊരു വളമുണ്ട് കേട്ടോ, എസ് സ്റ്റൈലിലുള്ളൊരു വളമുണ്ട്, ഇതായിരിക്കും മിക്കവാറും സുമതി വളവ് കേട്ടോ, ഇതായിരിക്കും മലയാളീസ് ഉദ്ദേശിച്ചത്. വൈകുന്നേരം കണ്ട് ആരെങ്കിലും വന്നപ്പം ചിലപ്പം ഏതെങ്കിലും ഇവിടുത്തെ ആളുകളോ അല്ലെങ്കിൽ ആരെങ്കിലും എല്ലാം ചാടിക്കാണോ. അപ്പോൾ സുമതി നമ്മുടെ നാട്ടിൽ യക്ഷിക്കഥകൾ ഭയങ്കരമായിട്ട് പരക്കുന്നുണ്ടല്ലോ, അപ്പം തോന്നിയതായിരിക്കും ഈ സുമതി വളവ്, സുമതി അങ്ങനെ ഒരു പേരുണ്ടാക്കിയതായിരിക്കും ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു സ്റ്റൈലിന് വേണ്ടി, അതായിരിക്കും. ഏതായാലും ആ പേര് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ എസ് രീതിയിലുള്ളൊരു വളവൊക്കെ കണ്ടു തൊട്ടപ്പുറത്ത്. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ സുമതി വളവ് എന്നൊരു പേരൊക്കെ വന്നത്. ഏതായാലും വളവ് ആ പേരിട്ട ആളെ വളരെ എന്ത് ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയാണോ സുമതി വളവെന്ന് പേരിടുന്നത് നമുക്ക് തോന്നിപ്പോവും, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ കാണുമ്പോൾ ചിലപ്പം പറയാൻ പറ്റത്തില്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സന്ധ്യാസമയം ഒരു 3 മണി 4 മണി സമയത്താണ് വന്നേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ആർമാദിക്കുന്ന സ്ഥലമാണ്. പിന്നെ നല്ല ചെറിയൊരു ഓഫ് റോഡ് രീതിയിലൊക്കെയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പുല്ലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരള സ്റ്റൈലും അതുപോലെ തന്നെ ഒത്തിരി കാല് കൊടുക്കും ഒത്തിരി കാല് കൊടുക്കും വണ്ടി നല്ലതായിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. ചള്ളയാണ് മൊത്തം. ആ കഴുത കഴുതലാണ് കഴുതയില്ലേ പോയെ ആ വെള്ളത്തിൽ കൂടെ പോയെ. ഓ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള ഒരു ടച്ചുമുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് ടച്ച്, ഈ ഒരു സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. ഇതാ ഇപ്പം അപ്പുറം സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ഥലം ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇഷ്ടം പോലെ കുരുവികൾ, ചെറിയ ചെറിയ കുരുവികൾ കണ്ടോ. അതായത് ഇവിടെ ഇഷ്ടം പോലെ പറക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സന്ധ്യാസമയത്ത് ഒരു വെയിലുണ്ടല്ലോ, ആ ഒരു വെയിൽ. ഇപ്പം പബ്ലിക്കിൽ കോവിഡും ഒമിക്രോണും കൂടുന്ന കാരണം മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ പബ്ലിക് പ്ലേസിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ബേറിലാക്കിയിരിക്കുന്നത്. എന്നാൽ അല്ലാതുള്ള സ്ഥലങ്ങളിലൊന്നും മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമില്ല. പബ്ലിക് പ്ലേസിൽ അവർ മാസ്ക് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ അവരവരുടെ ഒരു കെയർഫുൾ നല്ലൊരു കെയർ ചെയ്യുന്നുണ്ട്. അത് കണ്ടില്ല, സ്ഥലങ്ങൾ കണ്ടില്ലേ. ചെറിയൊരു കനാലുണ്ട് ഇത് വഴി കേട്ടോ, ചെറിയൊരു കനാല് കണ്ട് ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ, ചെറിയൊരു കനാൽ ടൈപ്പാണ്. പച്ചമാരെ ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലെ പോലെ മീനാണ് കേട്ടോ. ഞാൻ മാക്സിമം സൂം ചെയ്ത് നോക്കാം, നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് മീനാണ് കേട്ടോ, ഇഷ്ടം പോലെ മീനാണ് കേട്ടോ. ഈ ചെറിയ കനാലിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, കുബൂസും റൈസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വന്ന് തിന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് മീനുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെറിയ മീനുകളാണ്. എന്ത് മീനാണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലെ കല്ലവങ്ങാലി അങ്ങനെ കുറേ കല്ലെപ്പറ്റി വള്ളത്തി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഏത് ടൈപ്പ് മീനാണെന്ന് പറയുന്നത് ഒരേ ടൈപ്പ് മീനാണ് കേട്ടോ കൂടുതലും കാണുന്നത്. മേ ബി കനാലിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഈ വിദേശ നാടുകളിലൊക്കെ വന്നിട്ട് നിൽക്കുമ്പോൾ ഗൾഫ് ഏരിയ പോലുള്ള നാടുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഈ ബഹറിലെ. അതുപോലെ തന്നെ ഒമാനിലുണ്ടല്ലോ
സലാല എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അത് നമ്മുടെ ശരിക്കും നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്. വാഴ, തെങ്ങ്, എല്ലാം നെൽകൃഷി അടക്കം, അതുപോലെ തന്നെ മഴ, എല്ലാ രീതിയിലും ഉണ്ട്. പക്ഷേങ്കിൽ അതേപോലൊക്കെ തന്നെ അല്ല എങ്കിലും പക്ഷേങ്കിൽ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ കർക്കസ, അതായത് നമ്മുടെ നല്ല സുമതികളെന്ന് പറയുന്ന കർക്കസ ട്രീ ഗാർഡനിലെ വരുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അതേ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും നോക്കി കുറേ പുല്ലുകളും മരങ്ങളെ, അതുപോലെ തന്നെ പാടം പോലെ ഇങ്ങനെ നിൽക്കുന്നു, അതുപോലെ തന്നെ കനാല്, മീനെ, കുരുവികളെ, അത് ഇവരെ കാത്തു സൂക്ഷിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ. എന്നാൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സെറ്റാണ്. ഇതാ അടിപൊളി ഒരു കൊക്കിനെ അങ്ങനെയുണ്ട്, കൊറ്റി കേട്ടോ. ഓടിക്കല്ലേ, ഓടിക്കല്ലേ. അച്ഛന്മാരെ പോകുമോ ഇല്ലയോ എന്നറിയത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ദാദാ ഇതൊക്കെ ഇവിടെ വന്നേ കാണാൻ പറ്റത്തുള്ളൂ, ഏ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മളിരിക്കേണ്ട. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഏ ഏതോ വലിയ കാട്ടി കയറിയ മാതിരിയാണ് കേട്ടോ മച്ചന്മാരെ. മാസക്കൂര പറഞ്ഞ സ്ഥിതിക്ക് ഇത് വഴി വിട്ടോളാനാണ് നമ്മുടെ കൂടെ ഉള്ള ആൾ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് അങ്ങനെ എന്തോ സംഭവം ഉണ്ടെന്നാണ് തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. സംഭവം എന്തോ കാട മൊത്തം നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുണ്ടല്ലോ പൂവരിശ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിൽ അല്ല എന്നും പറയുന്നുണ്ട്. കാരണം പൂവരിശ് ഇങ്ങനെ പടന്ന് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പൂവുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഈ കാട്ടിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ ഒരു ചെറിയ വണ്ടുണ്ടല്ലോ, ഒരു പൂവിനകത്ത് കയറിയിരിക്കും. അപ്പം നമ്മൾ ആ പൂ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ട് നടക്കുമല്ലോ, അതേപോലൊരു പൂവൊക്കെയാണ് ഞാൻ ഇതിന് കണ്ടത്. പക്ഷേങ്കിൽ ഓ ഇവർ ഇതുവഴി കയറി വരാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഷോർട്ട് കട്ട് കയറി ഇവരിങ്ങനെ വളഞ്ഞു വന്നൊന്നും അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. മറ്റുവരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ എന്തോന്ന് അറിയത്തില്ല, എനിക്ക് മുയലായിട്ടാണ് തോന്നിയത്. എൻ്റെ കൂടെ ഉള്ളവരും പറയുന്ന മുയലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സാധനം ഇതിനകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് കയറിപ്പോകാൻ നിർവാഹമൊന്നുമില്ല. ഇതിനകത്ത് കയറിപ്പോയിട്ടുണ്ട്, എന്തോ സംഭവമൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം കയറിപ്പോയ വഴിയുണ്ട്, സ്ഥിര വഴിയാണെന്നാണ് തോന്നുന്നത്. നോക്കിയേ ഇവൻ്റെ സ്ഥിരം വഴിയാണെന്നാണ് തോന്നുന്നത്. ഇതാ ഈ ഒരു ചെറിയ ഗുഹ പോലെ ഉണ്ടോ, ഇതാ നോക്കി. പിന്നെ ഇതിനുള്ളിലേക്കാണ് കയറിപ്പോയത്. പക്ഷേ നമുക്ക് അതിനകത്ത് കയറിപ്പോകാനുള്ള നിർവാഹവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അകത്തുണ്ട് ഇവൻ കേട്ടോ. മുയലാണോ ഇനി അതുപോലെ ഇരിക്കുന്ന എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ എനിക്ക് കണ്ടിട്ടൊരു ഒരു ചാരക്കളുടെ ഒരു മുയലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിവേ അവൻ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇഷ്ടംപോലെയാണ് നമ്മുടെ ഇരട്ടത്തലച്ചി ഒരു കിളിയൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊക്ക്, കൊറ്റി ഇഷ്ടം പോലാണ്, ഇഷ്ടംപോലെ മലയാളി ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സുമതി വളവ് എന്ന് പറയുന്നത്. ഓ ഫുള്ള് പച്ചപ്പാണ്. നമ്മുടെ നാട്ടിലെ പുല്ലില്ലേ, പശുവിനെ കൊടുക്കുന്ന പുല്ലില്ലേ, ആ സാധനം ദാ ഇവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നിറഞ്ഞു നിൽക്കുകയാണ് നല്ല ഇതിൻ്റെ ഒരു 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 നമ്മുടെ നാട്ടിൽ ഈ എന്താ നെൽപ്പാടമൊക്കെ നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ പുൽശേഖരം നിൽക്കുന്നത്. നോക്കേ അടിപൊളി അടിപൊളി, ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ഫീലിംഗ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് ആശാന്മാരുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ കൊച്ചു പിടുക്കന്മാരുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഈ കനാലിലെ മീനെ പിടുത്തമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഇവന് എന്തോ വെച്ചേക്കുന്ന മനസ്സിലായി, തേയില സഞ്ചി. ഭയങ്കര മീനെ പിടുത്തമാണ് കേട്ടോ. ഇതിനകത്ത് പല സൈസിലുള്ള മീൻ കിടപ്പുണ്ട്, ചെറിയ ചെറിയ മീനുകൾ കിടപ്പുണ്ട്. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ടൊന്നും പിടുത്തമാണ് കേട്ടോ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. മൊത്തം സന്ധ്യാസമയമായി, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുതിര സവാരിയുണ്ട്, നമ്മുടെ നല്ല കഴുത സവാരിയുണ്ട്, നല്ല സ്ഥലമുണ്ട് കേട്ടോ.
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമതി വളവ്, മലയാളി ഭാഷയിലെ സുമതി വളവ്. ശരിക്കുള്ള നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കസാൻ ട്രീ ഗാർഡൻ എന്നാണ് ഇവിടുത്തെ പേര്. ബെഹറിലാണ്. ശരിക്കും നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. ഇതായിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, ഇഷ്ടംപോലെ പച്ചപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പുറത്തെ സൈഡ് മൊത്തം മരങ്ങളാണ്. സോ അടിപൊളി കാഴ്ചയാണ്. ഇവിടെ വരണം. ശരിക്കും നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഫാമിലിയായിട്ട് തന്നെ വരണം. കുട്ടികൾക്കൊക്കെ ശരിക്കും ഒരു നമ്മുടെ നാടിനെ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് കിളികളെ ഒത്തിരി ഉണ്ട്. ഒരുപാട് കിളി, മീന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകൾ, കനാലുകൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ബൈ ബൈ.